കരിവള്ളൂരിലെ ചങ്ങംപള്ളി തോടിന് മുകളിൽ കൂടി സ്ലാബിട്ട് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ചെറിയ ഇടവഴി വിപുലീകരിച്ച് യാത്ര സുഗമമാക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യമാണ്. ചങ്ങമ്പള്ളിത്തോടിനരികെയുള്ള ചെറിയ നടപ്പാതയിൽ കൂടിയാണ് കാലങ്ങളോളമായി നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നത്. അതാകട്ടെ പലയിടങ്ങളിലും കാടുപിടിച്ച് കിടപ്പാണ്. പലരും ഈ തോട്ടിൽ മാസ്ക് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളാറുണ്ടെന്നും അതിനാലാണ് തങ്ങൾ തോട് വൃത്തിയാക്കിയിരിക്കുന്നതെന്നും പ്രദേശവാസിയായ ബാലകൃഷ്ണൻ പറയുന്നു. ഇത് ഇതൊരു തോട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇതിലും വർഷകാലത്ത് മാത്രമേ വെള്ളം നിൽക്കുള്ളൂ. മഴ പെയ്താൽ മാത്രം. മഴ പെയ്യാത്ത സമയത്ത് വെറും ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ടിട്ട് ഇഴജന്തുക്കളും നായി ഇങ്ങനെയുള്ള ഇതെല്ലാം. പിന്നെ ഇവിടെ തൊട്ടപ്പുറം തന്നെ ഒരു ശ്മശാനമുണ്ട്. ഇവിടുത്തെ ഒരു പ്രബല സമുദായത്തിൻ്റെ ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോയി നാലാളെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ബോഡി ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നു, വഴുതി വീണു. പിന്നെ അതിനപ്പുറം കൊങ്ങിണികളെ ഒരു ശ്മശാനമുണ്ട്. അവിടത്തേക്കും സ്ഥിതി അത് തന്നെയാണ്. പിന്നെ നാട്ടുകാരായിട്ട് പല ആളുകളും വഴുതി തോട്ടിൽ വീണിട്ട് പിന്നെ എല്ല് കുട്ടി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികൾ മാത്രമല്ല ഈ റോഡ് ഉപയോഗിക്കുന്നത്. നെടുവപ്പുറം, ചെറുമൂല, കൊടക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കരിവള്ളൂർ ബസാറിലെത്താൻ ഈ വഴിയാണ് എളുപ്പം. വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ ഈ വഴിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്രയേറെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴി സ്ലാബിട്ട് വീതി കൂട്ടി യാത്ര സുഗമമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അധികൃതർക്കു തന്നെ മാനക്കേടാണ് ഈ റോഡ്. കൂടാതെ രണ്ട് ശ്മശാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ളതും ദുഷ്കരമായ കാര്യമാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിലിടപെട്ട് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.